വാർത്തകൾ തുടരുന്നു. വെള്ളാങ്കല്ലൂർ പ്രസ് ക്ലബ് നൽകുന്ന മികച്ച പരിസ്ഥിതി ഊർജ്ജ സംരക്ഷണ പ്രവർത്തകനുള്ള ഊർജ്ജമിത്ര പുരസ്കാരം വള്ളിവട്ടം യൂണിവേഴ്സൽ എഞ്ചിനീയറിംഗ് കോളേജ് എൻകോൺ ക്ലബ് കോർഡിനേറ്റർ കെ അബ്ദുൾ റസാഹിന് സമ്മാനിച്ചു. അവാർഡ്ദാന ചടങ്ങ് അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. എഞ്ചിനീയറിംഗ് കോളേജിൽ ഞാൻ നേരത്തെ ഒരു ദിവസം കണ്ടപ്പോൾ സൂചിപ്പിച്ചു, കൂട്ടി പോകുന്ന സാഹചര്യങ്ങൾ കൂട്ടി പോയിട്ട് ഒത്തിരി എഞ്ചിനീയറിംഗ് കോളേജ്, പക്ഷെ അവിടെ നല്ല പഠനത്തോടൊപ്പം തന്നെ കുട്ടികളുടേതായിട്ടുള്ള പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും ആക്ടിവിറ്റീസും യൂണിവേഴ്സിറ്റി കോളേജിന് കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് അടുപ്പിക്കുന്നതിന് പുതിയ കുട്ടികളെ ആകർഷിക്കുന്നതിനെല്ലാം തന്നെ സാധിച്ചിട്ടുണ്ട് എന്നത് സാങ്കേതിക വിദ്യയുടെ കാലഘട്ടങ്ങളാണ്. അതിനനുസൃതമായിട്ട് കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള വലിയൊരു ദൗത്യം നമ്മുടെ മുന്നിലുണ്ട്. യൂണിവേഴ്സൽ എഞ്ചിനീയറിംഗ് കോളേജുകൾ കൃത്യമായിട്ട് നല്ല രീതിയിൽ നടപ്പിലാക്കി കൊണ്ടുവരുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒത്തിരി പരിപാടികളിൽ പങ്കെടുത്തതാണ്. പിന്നെ ഈ ഊർജ്ജവത്കരണ അവാർഡ് നിങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും അതിന്റെ ഒരു ഭാഗം തന്നെയാണ്. യൂണിവേഴ്സൽ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസ് കെ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പ്രസ് ക്ലബ് സെക്രട്ടറി MV പ്രകാശ് അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി. ഡിജിറ്റൽ സുവനിയർ പ്രകാശനം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ നിർവഹിച്ചു. PKM അഷ്റഫ്, കേരള ജേർണലിസ്റ്റ് യൂണിയൻ വൈസ് പ്രസിഡന്റ് EP രാജീവ്, ഡോക്ടർ KK നാരായണൻ, അവാർഡ് ജേതാവ് KK അബ്ദുൾ റസാഖ്, സ്നേഹ ജോർജ് എന്നിവർ സംസാരിച്ചു. പുത്തഞ്ചിറ പഞ്ചായത്തിൽ നിന്നും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിൽ പ്രവേശനം നേടിയ TM മുഹ്സീനയെ സേവാഭാരതി പുത്തഞ്ചിറ അനുമോദിച്ചു. പ്രസിഡന്റ് സാജൻ തയ്യിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സേവാഭാരതി തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി PP ഹരിദാസ്, സെക്രട്ടറി ധന്യ ശശികുമാർ, ജോയിന്റ് സെക്രട്ടറി സിജുമോൻ എന്നിവർ സംസാരിച്ചു. ഐരാണിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തിന് കൊടിയേറ്റി. December 13 മുതൽ 20 വരെയാണ് ഉത്സവാഘോഷം. ഉത്സവ ദിനങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ ക്ഷേത്ര ചടങ്ങുകൾ, വൈകിട്ട് ചുറ്റുവിളക്ക്, നിറമാല, ദീപാരാധന, തിരുവാതിരക്കളി, മറ്റു കലാപരിപാടികൾ എന്നിവ ഉണ്ടാകും. December 15 ബുധനാഴ്ച തെക്കേടത്ത് ഉത്സവബലി, നാലാം ദിവസം കാർത്തികാഘോഷ ദിനത്തിൽ 6 ഗജവീരന്മാർ അണിനിരക്കുന്ന ശ്രീവേലി മേളം, 6 ദിവസം വടക്കേടത്ത് ഉത്സവബലി, 7 ദിവസം പള്ളിവേട്ട സമാപന ദിവസം രാവിലെ കൊടിയിറക്കത്തിന് ശേഷം 6 നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബസ് ചാർജ് വർധന മകരവിളക്കിന് ശേഷമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. കൺസെഷൻ നിരക്ക് കൂട്ടേണ്ടി വരും, ബസ് ഉടമകളുടെ പ്രതിസന്ധി കണ്ടില്ലെന്ന് നടിക്കാനാകില്ലെന്നും മന്ത്രി. സഹകരണ സംഘങ്ങളിലെ അറ്റൻഡർ, സെയിൽസ്മാൻ, വാച്ച്മാൻ, സ്വീപ്പർ തസ്തികയിലേക്കുള്ള നിയമനങ്ങൾ റിക്രൂട്ട്മെന്റ് ബോർഡിന് കീഴിലാക്കുന്ന കാര്യത്തിൽ സർക്കാർ നിലപാട് അറിയിക്കണമെന്ന് ഹൈക്കോടതി. ഐരാണിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തിന് കൊടിയേറ്റി. ഉത്സവാഘോഷം December 13 മുതൽ 20 വരെ. ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.